നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഇത് ഒരു വ്യത്യസ്തമായ റെസിപ്പിയല്ല, സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. കലത്തപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കലത്തപ്പം നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അരിപ്പൊടി ഉപയോഗിച്ച് 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അരി അരച്ച് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇത്രയും തന്നെ മതിയാവും. ഇത് തന്നെ വലിയൊരു അപ്പം നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പത്തിരി ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ്. പുട്ടുപൊടിയൊന്നും എടുക്കരുത്, അതുകൊണ്ട് നമുക്ക് കിട്ടില്ല. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതിലും കൂടുതൽ ചോറ് ചേർക്കരുത്, കാരണം കലത്തപ്പത്തിന് ചെറിയ ഒട്ടൽ വരും. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. കലത്തപ്പത്തിൽ നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പാകത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്റർ വേണ്ടത് മീഡിയം ഒരു കട്ടിയിലാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര നീര് കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശർക്കര 1 3 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ തരികളില്ലാത്തതുകൊണ്ട് നേരിട്ട് ചേർക്കുന്നുണ്ട്. തരികളുണ്ടെങ്കിൽ അരിച്ച് ചേർക്കുക. അപ്പോൾ ഇത് ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ചൂടോടെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ കലത്തപ്പം സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത്തിരി ഹാർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബാറ്ററിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമ്മളിതൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിതിലേക്ക് 1 പിടി തേങ്ങാക്കുത്താണ് ചേർത്ത് കൊടുത്തത്. തേങ്ങാക്കുത്ത് നന്നായിട്ട് എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങാക്കുത്ത് നല്ലതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊരു പകുതിയോളം ആകുമ്പോഴാണ് നമ്മളിത് ചേർക്കുക. ഇനി 2 കൂടി റോസ്റ്റ് ചെയ്യുക. ഇനി 2 ഒരേ സമയം തന്നെ കളർ ചേഞ്ച് വന്നോളും. കണ്ടില്ലേ ഇതുപോലെ. ഇനി ഈ കുക്കറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്ക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വെക്കുക. ഇനി കുക്കറൊന്ന് അടയ്ക്കാം. നമുക്ക് ഇനി 1 20 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അത് തുറന്ന് നോക്കിയതിന് ശേഷം കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. ഇനി പിന്നെ ഒരു ടൂത്ത് പിക്കോ ഇറുക്കിലോ ഉപയോഗിച്ച് കുത്തി നോക്കിയിട്ട് വേവ് ഉറപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യണം. ഇനി ഈ കുക്കർ നല്ലതുപോലെ തണുക്കാൻ വെക്കണം, എന്നാലേ മാത്രമേ നമുക്ക് കലത്തപ്പം നന്നായിട്ട് വിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കണ പോലെ തോന്നും, നമുക്ക് ശരിയായില്ല എന്നൊക്കെ തോന്നും. അതുകൊണ്ട് കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് നമുക്ക് കൈയിട്ടെടുക്കാൻ പറ്റുന്ന പാകത്തിനാവുമ്പോൾ എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പെർഫെക്റ്റ് കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ലോണം ആരെടുത്ത കലത്തപ്പം തന്നെയാണിത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.